സജോ, അതിനുശേഷം എന്തെങ്കിലും ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ വനപാലക സംഘം? സജോ, ഉന്മേഷ്, എന്തായാലും കുറെ കൂടി സമയമെടുക്കും. ഇപ്പോൾ ഉത്തരവ് പുറത്തു വന്ന്, അതായത് ഔദ്യോഗിക ഉത്തരവ് പുറത്തു വന്ന് അധികം സമയമായിട്ടില്ല. സമയം ആന ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് 9:00 പിന്നിട്ടെങ്കിൽ കൂടിയും ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ യഥാർത്ഥത്തിലായിട്ടുള്ളൂ. ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ്, അതായത് നഗരസഭയുടെയും പോലീസിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലുള്ള അനൗൺസ്മെൻറ്റ്, അതായത് ഇപ്പോൾ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഓപ്പറേഷനിലേക്ക് കടക്കും, ജനങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾ, അതായത് കുങ്കിയാനകളെ ആദ്യം സ്ഥലത്തെത്തിക്കുകയാണ് ചെയ്തത്. ആദ്യം മാനന്തവാടി ടൗണിൽ തന്നെയുള്ള സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചു. വിക്രം സൂര്യ മുത്തങ്ങ ഡിവിഷനിൽ നിന്ന് എത്തിച്ചതാണ്. ഒപ്പം വെറ്റിനറി അസിസ്റ്റൻസ്, ആ ടീം വെറ്റിനറി ടീമിനെ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. ആർ ആർ ടി സംഘമുണ്ട്, എലിഫൻറ്റ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് തന്നെ നേരത്തെ നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോൾ അവിടെ പ്രത്യേകമായ, അതായത് ഏതെങ്കിലും തരത്തിൽ ഇത്രയും സമയം കൊണ്ട് ആന ഏതെങ്കിലും തരത്തിൽ ശാന്തപ്രകൃതി കൈവിടുകയോ അക്രമത്തിലേക്കൊക്കെ പോവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഒരുപാട് സമയം ഇവിടെ നഗരം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട്. നഗരമേഖലയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി കുറേ കൂടി വേഗത്തിൽ ഓപ്പറേഷൻ നടത്തണം എന്ന് ആളുകൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഉത്തരവിൻ്റെ വ്യക്തത വന്നു. അതിന് ഈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർണാടക വനംവകുപ്പിന് കൂടി കൈമാറും. ഈ ഓപ്പറേഷൻ ഏതായാലും പൂർണ്ണമായും കേരള വനംവകുപ്പ് മാത്രമായിരിക്കും ചെയ്യുക. ബന്ദിപ്പൂർ വനം ടൈഗർ റിസർവിൽ നിന്ന് ആണ് ഈ റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച് അവിടെയാണ് തുറന്നു വിട്ടിരുന്നത്. അതേ മേഖലയിലേക്ക് തന്നെ തിരികെ അയക്കുക, അതായത് നിലവിൽ മയക്കോടി വെച്ച് വാഹനത്തിൽ കയറ്റി, കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി വാഹനത്തിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോവുക, അവിടെ തന്നെ തുറന്നു വിടുക എന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവും കൃത്യമായി പുറത്തിറങ്ങി. ഇവിടെ നിന്ന് അധികം ദൂരമില്ല. യഥാർത്ഥത്തിൽ മാനന്തവാടി ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ എന്ന ദൂരമാണ് വനത്തിലേക്കുള്ളത്. അത്രയും ദൂരം സഞ്ചരിച്ച് അങ്ങോട്ടേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് കർണാടക വനംവകുപ്പുമായി കൂടി കൃത്യമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അവർ തന്നെ റേഡിയോ കോളർ സ്ഥാപിച്ച് 2 ആഴ്ച മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 16-ാം തീയതി പിടികൂടി വനത്തിലേക്ക് തുറന്നുവിട്ട ആന കൂടിയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ക്രമീകരണങ്ങൾ, ഇവിടെ ഇപ്പോൾ 2 കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ചു. തണ്ണീർ കൊമ്മൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടില്ല. വിക്രം സൂര്യ എന്നീ 2 കുങ്കിയാനകളാണ്, 2 സ്ഥലങ്ങളിലായി. അതായത് ആന നിലയുറപ്പിച്ചിട്ടുള്ള മാനന്തവാടി ടൗണിലോട് ചേർന്ന ഈ ചതുപ്പ് പ്രദേശത്ത് തന്നെ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഇടക്ക് പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ വീടുകളുള്ള സ്ഥലത്തേക്കൊക്കെ പോയിരുന്നെങ്കിലും അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുക എന്നതാണ്. അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി, അതായത് ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കൃത്യമായി വിലയിരുത്തും. അത് വെറ്റിനറി സംഘമാണ്, ദൗത്യ സംഘത്തിൻ്റെ തലവൻ ഉൾപ്പെടെയാണ് അതിൽ അന്തിമമായി ഈ ഓപ്പറേഷൻ എങ്ങനെ വേണമെന്ന് ദൗത്യ സംഘ തലവനാണ് തീരുമാനം എടുക്കേണ്ടത്. ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നിരീക്ഷിക്കും. ഇപ്പോൾ ആന ഇവിടെ വന്നത് കുറച്ച് വാഴയൊക്കെ പറിച്ചു കഴിച്ചു. അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ അതുകൂടി നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും മയക്കൂടിയിലേക്ക് കടക്കുക. അത് വളരെ പെട്ടെന്ന് വേഗത്തിൽ തന്നെ കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ച് മയക്കൂടി വെക്കുക എന്നത് പ്രായോഗികമല്ല. സാഹചര്യം പഠിക്കണം. ഒപ്പം ഈ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പൊക്കെ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ, ദൗത്യ സംഘം തന്നെ അതിനൊരു അന്തിമമായ അംഗീകാരം കൊടുക്കേണ്ടത്. അത് ദൗത്യ സംഘത്തിൻ്റെ ഒരു വിവേചന അധികാരമായാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ തന്നെ. സാധാരണ ഇത്തരം ഓപ്പറേഷനുകളിലെല്ലാം ദൗത്യ സംഘത്തിൻ്റെയും ദൗത്യ സംഘ തലവിൻ്റെയും ഒരു വിവേചന അധികാരമുണ്ട്. ഈ സ്ഥലത്ത് ഓപ്പറേഷൻ നടത്താൻ കഴിയുമോ, ഇവിടെ തന്നെ ആണെങ്കിൽ എത്ര സമയത്ത് നടത്തണം എന്നതൊക്കെ ആ ദൗത്യ സംഘ തലവിൻ്റെ ഒരു വിവേചന അധികാരം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സമയമെടുക്കും എന്ന് നമുക്ക് കരുതണം. ഈ നഗരം പൂർണ്ണമായും സ്തംഭിച്ചു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പലയിടത്തും ഗതാഗത നിയന്ത്രണമുണ്ട്. നഗരത്തിൽ ആളുകളെല്ലാം പൂർണ്ണമായും ഒഴിപ്പിക്കാൻ പോലീസ് പണിപ്പെടുന്നുണ്ട്. പൂർണ്ണമായും ഈ പ്രദേശത്തെ മറ്റ് സാധ്യമായ എല്ലായിടത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമവുമൊക്കെ ഉണ്ട്. അങ്ങനെ നഗരം പൂർണ്ണമായും സ്തംഭിച്ച് കിടക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് സമീപകാലത്ത് ഒന്നുമില്ലാത്ത ഒരു അനുഭവമാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു നഗരകേന്ദ്രത്തിൽ തന്നെ ആന ഇത്രയധികം മണിക്കൂറുകളായി, ഏതാണ്ട് 9 മണിക്കൂറുകൾ സമയത്തധികമായി ചിലവഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ ഉത്തരവിറങ്ങി, എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി കുങ്കിയാനകളെ എത്തിച്ചു. ഒപ്പം ഈ ദൗത്യ സംഘമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിനനുസൃതമായ സഹായങ്ങളായിരിക്കും മറ്റ് ഉദ്യോഗസ്ഥരും ഇവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പോലീസും വനംവകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അവരാണ് ഇനി ഇത് എപ്പോൾ മയക്കുപൊടിയിലേക്ക് കടക്കണം എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം അവരുടെ വിവേചന അധികാരമാണ്. മറ്റ് ഇനിയിപ്പോൾ ആ കാര്യത്തിൽ മറ്റാളുകൾ കാര്യമായി ഇടപെടില്ല. ഏതായാലും മയക്കുപൊടി തന്നെ, മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. തുരത്തുക എന്നതൊക്കെ അപ്രായോഗികമാണെന്ന് നേരത്തെ തന്നെ കണ്ടതാണ്. അത് കൃത്യമായി ഇവിടെ നിന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്തിമമായ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ആ നടപടിയിലേക്ക് പോകും. അത് ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി, കാരണം നല്ല വെയിലൊക്കെയുള്ളൊരു സമയമാണ്. അപ്പോൾ കൂടുതൽ വെയിലൊക്കെയുള്ള സമയത്തും ആനകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് മറ്റുമൊക്കെ പോകാൻ ഉള്ള സാധ്യതയുണ്ട്. കൂടുതൽ പരിഭ്രാന്തനാവുകയോ അക്രമകാരിയോ ഒക്കെ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിന് പറ്റിയ ഒരു സമയം കൂടി തിരഞ്ഞെടുത്തായിരിക്കും. ഒരുപാട് വൈകാതെ തന്നെ ഇതിലേക്ക് പോകും. പിന്നീട് വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടിയും ബന്ദിപ്പൂർ മേഖലയിലേക്ക് കൊണ്ടുപോയാൽ മതിയാകുമെന്ന്
തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം. അത് തന്നെ കർണാടക വനം വകുപ്പുമായി നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയതാണ്. കാരണം അവരുടെ ഒരു സ്റ്റേക്കാണ്, കാരണം അവരുടെ റേഡിയോ കോളറുണ്ട്, ഇപ്പോഴും സിഗ്നൽ അവർ ഫോളോ ചെയ്യുന്നതാണ്, അവരുടെ നിരീക്ഷണമൊക്കെ കൃത്യമായി ഇക്കാര്യത്തിൽ ഉള്ളതാണ്. മറ്റ് ഒരു കൊമ്പിന് നേരത്തെ നിന്ന് വ്യത്യസ്തമായി കൊമ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, മറ്റാര പ്രശ്നങ്ങളൊന്നും പുറമേ കാണാനൊന്നുമില്ല. അത് പക്ഷേ ഈ ടീം, ഈ വെറ്റിനറി ടീമിൻ്റെ തലവൻ അല്ലെങ്കിൽ ഈ ദൗത്യസംഘ തലവൻ തന്നെ അതിനകത്തൊരു അന്തിമമായി തീരുമാനമെടുക്കണം. ഹൈക്കോടതിയിലേക്ക് പോകുന്നതിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് അന്തിമമായി റിപ്പോർട്ട് ചെയ്യണം. ഉത്തരവ് കൃത്യമായി നൽകി കഴിഞ്ഞു, ഇനി അത് ആ ദൗത്യത്തിലേക്ക് കടക്കുക എന്നതാണ്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ കൃത്യമായി ഒരുക്കണം. സമയം എപ്പോൾ വേണം, ഏത് സമയത്ത് വേണം, വെയിൽ കുറച്ചുകൂടി താന്നിട്ട് വേണോ എന്നതൊക്കെയുള്ളത് ആ ദൗത്യസംഘത്തിൻ്റെ വിവേചനാധികാരമാണ്. അവർ തീരുമാനമെടുക്കും. അത് സംബന്ധിച്ച് കുറേ കൂടി ആ ദൗത്യസംഘത്തിൽ ആരെല്ലാം ഉൾപ്പെടുമെന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തത വരും. ബാക്കി ടീമുകളൊക്കെ നേരത്തെ തന്നെ കൃത്യമായി ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുങ്കിയാനകളെ തന്നെ വളരെ നേരത്തെ തന്നെ ആ സ്ഥലത്തേക്ക് എത്തിച്ചു. രണ്ട് കുങ്കിയാനകളാണ്, വിക്രവും സൂര്യയും, രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഒപ്പം ഈ ടീം അവിടെയുള്ള ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എല്ലാം ഉറപ്പാക്കി. ഒപ്പം ഇവിടെ ആളുകളെ നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള സുരക്ഷ ക്രമീകരണങ്ങൾ ഒരുക്കി. ഇനിയിപ്പോൾ ഈ ദൗത്യത്തിലേക്ക് കടക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ദൗത്യസംഘമാണ് തീരുമാനിക്കേണ്ടത് എപ്പോൾ വേണമെന്നത്. അടുത്ത് ചെന്ന് കുങ്കിയാനകളെ കൊണ്ടുകൂടി ആനകളെ ആനയുടെ അടുത്ത് എത്തിച്ച് നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും കടക്കുക. അത് ഈ സാധാരണഗതിയിൽ ഇത്തരം ഡോസേജുകളൊക്കെ ചെയ്യുമ്പോൾ അത് ഈ ആനയുടെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ളൊരു മുൻകരുതൽ ഉണ്ടാകും. അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പാലിച്ചായിരിക്കും ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുക. കൃത്യമായ പ്രോട്ടോക്കോൾ ഇത്തരം കാര്യങ്ങളിൽ മയക്കൂടി വെക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ ഉണ്ട്. അത് മാത്രമല്ല അനുഭവ സമ്പത്തുള്ള ഈ ടീമിലെ ദൗത്യസംഘ തലവൻ ഉൾപ്പെടെ അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അത് സംബന്ധിച്ചൊരു വ്യക്തതയുണ്ട്. ഇപ്പോൾ ഏതായാലും വളരെ വേഗത്തിൽ അതിലേക്ക് കടക്കില്ല, കാരണം കുങ്കിയാനകളെ രണ്ട് സ്ഥലത്തായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിക്രം ഒരു സ്ഥലത്തും സൂര്യ മറ്റൊരു സ്ഥലത്തുമാണ്. അതും പക്ഷേ ഈ സ്ഥലത്ത് തന്നെയാണ്, അധിക ദൂരമില്ല. ഒരു ഇതെല്ലാം ഒരു 100 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ തണ്ണീർ കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നതും രണ്ട് കുങ്കിയാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതും. അപ്പോൾ ദൗത്യസംഘത്തിലെ ഉദ്യോഗസ്ഥരും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചതും ഇവിടെയുള്ള മറ്റ് ക്രമീകരണങ്ങൾ, ഈ പരിസരത്തുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമെടുത്ത്, കുറച്ച് സമയമെടുത്തായിരിക്കും ദൗത്യസംഘം ആ ദൗത്യത്തിലേക്ക് കടക്കുക. ആളുകളെ സംബന്ധിച്ച് വലിയ പരിഭ്രാന്തിയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയധികം സമയം പിന്നിട്ടു. അതുകൊണ്ട് ആളുകളോട് കുറേ കൂടി ക്ഷമാപൂർവ്വം കാത്തിരിക്കേണ്ടതുണ്ട്. നഗരം ഏതായാലും ഇന്നത്തെ ദിവസം പൂർണ്ണമായും സ്തംഭിച്ചു. ഇനിയിപ്പോൾ ദൗത്യം മുഴുവനായി പൂർത്തീകരിക്കണമെങ്കിൽ കൂടുതൽ സമയമെടുക്കും, രാത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിനു മുൻപ് ദൗത്യം പൂർത്തീകരിക്കില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിലേക്കും മറ്റും കൊണ്ടുപോകണം. അതിനിടയിൽ മയക്കുപൊടി വെച്ചതിന് ശേഷവും അതിൻ്റെ ആരോഗ്യസ്ഥിതിയും മറ്റും നിരീക്ഷിക്കണം. കുറേ കൂടി അതിനനുസൃതമായ ക്രമീകരണങ്ങളൊക്കെ, പൊതുവേ പാലിക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ, അത് പക്ഷേ ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ബന്ദിപ്പൂർ മേഖലയിലേക്ക് യാത്ര ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ, അവിടെ വനത്തിൽ തുറന്നുവിടുമ്പോൾ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന കാര്യത്തിലാണ് നിർബന്ധമായി ഉറപ്പുള്ളത്. പക്ഷേ മയക്കുപൊടി വെക്കുകയും അവിടെ എത്തിക്കുകയും ആ സമയത്തുള്ള ആരോഗ്യസ്ഥിതിയുടെ ഉത്തരവാദിത്വവും എല്ലാം കേരള വനംവകുപ്പിന് തന്നെയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് വിട്ടുകഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമാകും എന്നതാണ് ഈ നഗരമേഖലയിൽ, അതായത് ഈ ഒരു സ്ഥലത്ത് സമീപകാലത്തൊന്നും പലരും പറഞ്ഞത്. ഒരു 20 വർഷം മുൻപൊക്കെ മുൻപ് ഈ പരിസര പ്രദേശത്തൊക്കെ വന്നിരുന്നു. അതിന് മുൻപൊന്നും ഈ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഈ നഗരമേഖലയിൽ, അതായത് ഏറ്റവും ജനവാസം, വയനാട്ടിൽ തന്നെ ഏറ്റവും അധികം ജനവാസമുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ള, കച്ചവട സ്ഥാപനങ്ങളും എല്ലാത്തരം സ്ഥാപനങ്ങളും ആളുകളുമൊക്കെ പ്രവർത്തിക്കുന്ന കാർഷിക മേഖലയും എല്ലാം ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. പക്ഷേ ആന ഒരു ഘട്ടത്തിലും ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോവുകയോ ശാന്തപ്രകൃതി കൈവിടുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം അക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് കർണാടക വനംവകുപ്പും ഹാസനിൽ നിന്ന് ഈ ഓപ്പറേഷൻ നടത്തി ദൗത്യസംഘം ആനയെ പിടികൂടി, പിന്നീട് നാഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ വനത്തിലേക്ക് തുറന്നുവിടുന്ന ഘട്ടത്തിലുമൊക്കെ അവർ തീരുമാനിച്ചത് എന്തെങ്കിലും തരത്തിൽ ഈ കൃഷിയിടത്തിൽ തുടർച്ചയായി, കാപ്പിത്തോട്ടത്തിൽ തുടർച്ചയായി എത്തുന്നതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തി വനത്തിലേക്ക് തുറന്നുവിടുക. അത് മറ്റേതെങ്കിലും തരത്തിൽ വേണ്ട, മറ്റ് കേന്ദ്രത്തിലേക്ക്, ആന കേന്ദ്രത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ടതില്ല, തുറന്നുവിടാമെന്ന് തീരുമാനം തന്നെ എടുത്തു. അതുകൊണ്ട് ഈ ഘട്ടം വരെയും കുറച്ച് വാഴകളൊക്കെ നശിപ്പിച്ചു, അത് ഭക്ഷണത്തിനായി എടുത്ത് പറിച്ച് തിന്നു. തെങ്ങിൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഈ സമയവും വരെയും ഉണ്ടായിട്ടില്ല. അതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് ഈ ദൗത്യവും കുറേ കൂടി എളുപ്പമാകും എന്നൊരു ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഈ ദൗത്യ സംഘത്തിനും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കൃത്യമായ ഉത്തരവ് ലഭിച്ചു, ഔദ്യോഗികമായി, നേരത്തെ നിർദ്ദേശം മാത്രമായിരുന്നു, പക്ഷേ ഉത്തരവ് ലഭിക്കാതെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഔദ്യോഗികമായി ഉത്തരവ് ലഭിച്ചിട്ട് ഏറെ സമയം പിന്നിട്ടിട്ടില്ല, നേരത്തെ നിർദ്ദേശം മാത്രമായിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയത്, എല്ലാത്തരം ക്രമീകരണങ്ങളും ഒരുക്കി. ഇനിയിപ്പോൾ ദൗത്യസംഘം ഇക്കാര്യത്തിൽ ഒരു അന്തിമമായി തീരുമാനമെടുക്കും. വളരെ വേഗത്തിൽ തന്നെ അവർ ആനയെ നിരീക്ഷിച്ചതിന് ശേഷം എപ്പോൾ വേണം, വളരെ വേഗത്തിൽ വേണോ അതോ കുറച്ചുകൂടി വെയിലൊക്കെ മാറിയതിന് ശേഷം മതിയോ എന്നൊരു തീരുമാനമെടുക്കും. ആ സമയം എപ്പോൾ എന്നത് മാത്രമാണ് ഇനി ഇപ്പോൾ അവശേഷിക്കുന്നൊരു ചോദ്യം. അതിനുശേഷം ഇപ്പോൾ നേരത്തെ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് പോലെ തന്നെ വാഹനത്തിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോവുകയും കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ വനമേഖലയിൽ തുറന്നുവിടുകയും ചെയ്യുക എന്നതായിരിക്കും. അക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വന്നു. ഇനി എപ്പോൾ ഈ മയക്കുപൊടി വെക്കണം എന്ന കാര്യത്തിൽ മാത്രമേ ഇനിയിപ്പോൾ ഒരു വ്യക്തത വരാനുള്ളൂ. അത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ദൗത്യസംഘമാണ്. ഉന്മേഷ്.
സജോ ദേവസ്യം സുജിത് അയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന അവിടെ ആ വാഴത്തോട്ടത്തിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയെ അവിടെ നിന്ന് തുരത്താനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അത് കുങ്കിയാനകൾ ഉപയോഗിച്ച് തുരത്തണമോ മയക്കുപിടിയിലേക്ക് കടക്കണമോ എന്നിങ്ങനെ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ചസമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ നടക്കുമോ എന്നറിയില്ല. ഏതായാലും വനംവകുപ്പ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അല്പം കൂടി ചൂട് കുറഞ്ഞതിന് ശേഷം ആനയെ മയക്കുപിടി വയ്ക്കാനായിരിക്കും ഒരു പക്ഷേ വനംവകുപ്പ് മുതിരുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ആന ജനവാസ മേഖലയിൽ എത്തിയത്. അതിനുശേഷം മാനന്തവാടി ടൗൺ പരിസരത്തേക്ക് എത്തുകയായിരുന്നു. KSRTC തൊട്ടടുത്തെത്തി ഒപ്പം അവിടുത്തെ കോടതി വളപ്പിലേക്കൊക്കെ ആന എത്തുകയുണ്ടായി. അതിനുശേഷമാണ് അവിടെ നിന്ന് അല്പം മാറി ഒരു ജനവാസ മേഖലയിൽ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അല്പസമയം മുൻപാണ് മയക്കുപിടി വയ്ക്കാനുള്ള ഉത്തരവ് ഔദ്യോഗികമായി പുറത്ത് ഇറങ്ങിയത്. ഏതായാലും ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് തണ്ണീർ കൊമ്പൻ.